ഹായ് ഡിയർ, സലാം അക്കർക്കും. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി ഓളൊക്കൊന്ന് സെലക്ട് ചെയ്യുക, എങ്കിലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വർക്ക്ഷീറ്റ്? യെസ്, പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാനാണല്ലേ. പിന്നെയോ, കഥ പൂർത്തിയാക്കാനുമുണ്ട്, വ്യക്തി ശുചിത്വ ശീലങ്ങൾ പട്ടികപ്പെടുത്താനുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ കഥ പൂർത്തിയാക്കാം എന്ന വർക്ക് ഷീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത്. കഥ എഴുതാം. നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടോ? രാജാവ് വേഷം മാറി നടന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു വീടിന് മുന്നിലെത്തി. വീടും ചുറ്റുപാടും കണ്ട രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം എഴുതും വേണം, ഉചിതമായ തലക്കെട്ട് നൽകുകയും വേണം. മഹാനായ രാജാവ് ഉടനെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കാൻ മന്ത്രിയോട് രാജാവ് ഉത്തരവിട്ടു. നാട്ടിലെ പ്രമാണിമാരെ എല്ലാം കൂട്ടി വരുത്തി യോഗം ചേർന്ന് രാജ്യത്തിൻ്റെ സ്ഥിതി വിലയിരുത്തി. രാജാവിൻ്റെ വിളംബരം പ്രജകൾ പ്രതീക്ഷിച്ച രീതിയിൽ ഉൾക്കൊണ്ടില്ലെന്നു കണ്ടെത്തി. ഇതിന് പരിഹാരമായി രാജാവ് തന്നെ നേരിട്ട് പ്രജകളെ കണ്ട് വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് തന്നെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് നാടിനെ രക്ഷിച്ചു. ഇതൊരു മാതൃകയാണ് കേട്ടോ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കഥ വിപുലീകരിച്ച് എഴുതാം. അടുത്ത വർക്ക് ഷീറ്റാണ് പരിസരം മലിനമാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും ഇതേപോലെ രണ്ട് കോളമാക്കി നോട്ടിലേക്ക് വരച്ചിട്ട് ഈ പ്രവർത്തനം നോട്ടിൽ ചെയ്യണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. പരിസരം മലിനമാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയൊന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങളൊക്കെ എന്തൊക്കെയൊന്നും നമുക്ക് നോക്കാം. പരിസരം മലിനമാക്കുന്ന ഒരു കാര്യമാണല്ലേ മാലിന്യം വലിച്ചെറിയുക. അതിന് എന്താ പരിഹാര മാർഗം? യേസ്, ഒരു കമ്പോസ്റ്റ് കുഴി നിർമ്മിച്ചിട്ട് അതിലേക്ക് ഇടുക. പ്ലാസ്റ്റിക് കത്തിക്കുക, എന്താണ് ഇതിനുള്ള പരിഹാര മാർഗം? ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചിട്ട് തുണി സഞ്ചി ഉപയോഗിക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, ഇതല്ലേ ഒരു പരിസര മലിനമാക്കുന്ന ഒരു കാര്യമാണല്ലേ പൊതുസ്ഥലങ്ങളിൽ തുപ്പുക എന്നത്. അതിൻ്റെ പരിഹാര മാർഗം എന്താണ്? ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക, അതേപോലെ സൂചനാ ബോർഡുകൾ നിർമ്മിക്കുക. ഇവിടെ തുപ്പരുത് എന്നൊക്കെ എല്ലാവരും, അതേപോലെ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ള ബോർഡുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം അതേപോലെയുള്ള സൂചനാ ബോർഡുകളൊക്കെ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു പരിസര മലിനം ഉണ്ടാകുന്ന ഈ ഒരു കാര്യം നമുക്ക് തടയാൻ പറ്റും. മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുക, ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്? ഇതേപോലെ തന്നെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക വഴി നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. കൂടാതെ ഈ നടപടി, ഈ നിയമം എന്താ ലംഘിക്കുന്നവർക്കെതിരെ നമുക്കെന്താ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ കമ്പോസ്റ്റ് കുഴി നിർമ്മിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ. അപ്പോൾ എല്ലാവരും നോട്ടിലേക്ക് ഇത് എഴുതിയെടുക്കുക. അടുത്ത വർക്ക് ഷീറ്റാണല്ലേ വ്യക്തി ശുചിത്വ ശീലങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ആഹാരത്തിന് മുമ്പ് ശേഷവും കൈയും വായും കഴുകുക, എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അല്ലേ. അത് ചൂടാറിയ വെള്ളം മാത്രം കുടിക്കുക, ദിവസവും രണ്ട് നേരം കുളിക്കുക, ദിവസവും രണ്ട് നേരം പല്ലി തേക്കുക, നഖങ്ങൾ വെട്ടി സൂക്ഷിക്കുക, തുറന്നു വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഇനിയും ഒട്ടനവധി കുറേ വ്യക്തി ശുചിത്വ ശീലങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാൻ സാധിക്കും. മക്കളത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നോട്ടിലേക്ക് എഴുതുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വർക്ക് ഷീറ്റ്. അടുത്ത വർക്ക് ഷീറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.